ആരെയും അതിലൂടെ കൊണ്ട് കെട്ടിയപ്പോ ഞാൻ കൂടെ വരാം. ഒരു ധൈര്യത്തിന് എനിക്ക് ധൈര്യം കുറവുണ്ട്. എനിക്കുണ്ട്, എനിക്കൊരു ഒറ്റയ്ക്ക് നിൽക്കാൻ ധൈര്യം കുറവുണ്ട്. ചാകണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചാകണം. മൂട്ട് തല്ലി പൊട്ടിക്കണം. മുറുകെ പിടിച്ചോളൂ. മോളിൽ ചെല്ലുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായ വിസിലടിച്ചാ മതി. വിസില് അപ്പോ നിന്റെ വീട്ടിൽ അറിയിക്കാം. പോടാ പുല്ലേ. അവിടെ പാല് കാച്ച്, ഇവിടെ കല്യാണം. ഇവിടെ കല്യാണം, അവിടെ പാല് കാച്ച്. ചോദിക്കാനോ പറയാനോ ഒന്നും നിന്നില്ല. ക്ലിഫ് ഹൗസിലേക്ക് ബി ജെ പിക്കാർ കയറി, ഡൽഹിയിൽ കേരള എം പിമാർ ഓടി നടന്ന് അടിവാങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലെ പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായി ചർച്ച നടത്തുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ വസതി ചാടിക്കടന്ന് കല്ലിട്ടു ബി ജെ പി. ക്ലിഫ് ഹൗസിലാണ് എന്ന് ഓർക്കണം. ജയ് ജയ് യുവമോർച്ച, ജയ് ജയ് യുവമോർച്ച, കേരളം നമുക്ക് വേണ്ട വേണ്ട. അതീവ സുരക്ഷാ മേഖല, എന്നിട്ടും ബി ജെ പിക്കാർ ചാടിക്കടന്നു. ഇപ്പൊ ചുരുക്കി പറഞ്ഞ പോലീസുകാർക്ക് ഇരിക്കപ്പുറത് ഇല്ലാതെയായി. കാരണം ഒന്നും അറിഞ്ഞില്ല. പോലീസിന്റെ പരാജയം ആഭ്യന്തരമന്ത്രിയായ എന്റെ പരാജയമായി പ്രതിപക്ഷങ്ങൾ കൊട്ടിഘോഷിക്കും. പത്രക്കാർ ഈ അവസരം മുതലാക്കി മന്ത്രിസഭയ്ക്കെതിരായി പലതും എഴുതും. മന്ത്രിസഭ തന്നെ ഇളയുന്നു വരും. പോലീസിന്റെ സർവ്വശക്തി ഉപയോഗിച്ച് ആ കശ്മലന്മാരെ ഉടനെ ഒതുക്കി അകത്താക്കണം. അവിടെ അത്യാവശ്യത്തിന് പോലീസ് ഇല്ലെങ്കിൽ അടുത്തുള്ള സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരെ വിളിക്കുക. ഇത് മന്ത്രിസഭയെ അവരെ ബാധിക്കുന്ന പ്രശ്നമാണ്. യെസ് സർ. അല്ലെങ്കിലേ നമ്മുടെ ഔദ്യോഗിക വസതിക്ക് വലിയ കാവലാണ്, ഈച്ച പോലും കടക്കില്ല എന്ന് അവർ പറയുന്നു. അതീവ സുരക്ഷാ മേഖല എന്ന ഒരു ബോർഡ് കൂടിയുണ്ട്. എന്നിട്ടും സ്ഥലത്തെ പടുകൂറ്റ മതിലും ചാടിക്കടന്നു 6 ബി ജെ പി പ്രവർത്തകർ, അതും ഭാരമുള്ള കേരയിൽ കല്ലുമായി. അതായത് ഇവിടെ ഓരോ വീടുകളിലും കല്ലിടാൻ വേണ്ടിയിട്ട് ഒരു വലിയ സംഘമായിട്ട് എത്തിയിട്ട് പോലും നടക്കുന്നില്ല. നമ്മുടെ ബി ജെ പിക്കാർ വെറും ഷൂന്ന് പറഞ്ഞ് പോകുന്നു, കല്ലിടുന്നു, തിരിച്ചു വരുന്നു. എന്തൊരവസ്ഥയെന്ന് നോക്കണേ. ഇനിയിപ്പോ കല്ലിടാൻ ഈ ബി ജെ പിക്കാരെ എങ്ങനെ കൊണ്ടുപോവാ സർക്കാരെ? അല്ലാതെ കേരളയിൽ നടക്കുമെന്ന് തോന്നണില്ല. അതൊരു പുതിയ കാര്യമൊന്നും അല്ല. എന്റെ വീടിന്റെ അടുത്തൊരു പെണ്ണിന്റെ തലയിൽ തേങ്ങാ വീണു. അവളെല്ലാം മറന്നുപോയി, സ്വന്തം കാമുകനെ പോലും. പിന്നെ ഇത് കോമഡി ഇതൊന്നും അല്ല. നമ്മുടെ ക്ലിഫ് ഹൗസിലെ സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഈ പ്രതിഷേധക്കാർ അവിടെ എത്തിയതും അറിഞ്ഞില്ല, കല്ലിട്ടതും അറിഞ്ഞില്ല. ഈ കല്ലിട്ടവർ അവിടെ തന്നെ തുടർന്നു. ഞങ്ങളെ പിടിച്ചാലും ഞങ്ങൾ അനങ്ങൂല എന്ന മട്ടിൽ. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ നിങ്ങൾ വേഗം കീഴടങ്ങുന്നതാണ് നല്ലത്. യവന്മാരി മൈക്കും തോക്കും ഒക്കെ എവിടെ ഒപ്പിച്ച്? ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷിന്റെ നേതൃത്വത്തിൽ പ്രകടനം ക്ലിഫ് ഹൗസിന് മുന്നിലെത്തി. ഇതോടുകൂടി അണികളകത്തുണ്ടല്ലോ, അവര് വെറുതെ നിക്കോ? ഇല്ല. അവരകത്ത് ഈ മതിലിനുള്ളിൽ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചു. അപ്പോഴാണ് നമ്മുടെ ഏമന്മാർ അറിയുന്നത് ഭഗവാനെ അകത്ത് ടീം എത്തിയിട്ടുണ്ട് എന്ന്. ഇവര് ലോറിയിലോ ഒന്നുമല്ല ഈ മഞ്ഞ കുറ്റിയും കൊണ്ടുവന്നത്. പിണറായി സർക്കാരിന്റെ മഞ്ഞ കുറ്റി പോലെ അല്ലല്ലോ ഇത്. അതുകൊണ്ട് തന്നെ അവർ വെറും ബൈക്ക് കയറ്റിക്കൊണ്ടു വന്നു. പക്ഷെ ആരും കണ്ടില്ല. എന്തായാലും സെക്യൂരിറ്റി ചുമതലയുടെ തലവൻ നമ്മുടെ പോലീസുകാരുടെ കാര്യം തീരുമാനമായിട്ടുണ്ട്. മറ്റ് സെക്യൂരിറ്റി പോലീസിനും തൽക്കാലം വീട്ടിൽ പോയിരിക്കേണ്ടി വരും. സുഖമായ 6 മാസത്തെ റെസ്റ്റ് അത് ഉറപ്പാണ്. കാരണം രാജാവിൻ്റെ മന്ദിരം വലിയോ
തീർന്നില്ല. എല്ലാ മന്ത്രിമാരുടെയും വീടുകളിൽ രാത്രിയും പകലുമായി കല്ലുകൾ കൊണ്ടിടുമെന്നാണ് ബി ജെ പിയുടെ പ്രഖ്യാപനം. ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് നീ ഇവിടെ നിന്നൊന്നും മാറി നിൽക്കുന്നതല്ലേ ബുദ്ധി? അല്ല, ഇന്നലത്തെ സംഭവം ആവർത്തിക്കണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാ. അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് വകുപ്പ് തന്നെ ഇതിനു വേണ്ടി മാറി നിൽക്കും. എന്തിന്? നമ്മുടെ മന്ത്രിമാരുടെ വീടുകളുടെ ഓരോ മുക്കിലും മൂലയിലും അവർ നിൽക്കും, കല്ലുകളുമായി ടീം എത്തുന്നുണ്ടോ എന്നറിയാൻ.